ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്നിപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു മോട്ടോ നീഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹെച്ച് ഐ ഡിയെ കുറിച്ചാണ് അത് പുതിയ കമ്പനിയല്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ സ്ഥിരം കണ്ടുവരുന്ന പലർക്കും അറിയായിരിക്കും നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന മോഡലും മോക്കോയുടെ മോഡലും ഒക്കെയാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് ഞാനൊന്ന് മാറ്റി ചിന്തിക്കുകയാണ് മോട്ടോ നീഡ്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഹച് ഐ ഡിയാണ് നമ്മളിന്ന് നമ്മുടെ ഈ സ്വിഫ്റ്റിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സ്വിഫ്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് പലരും കണ്ട് കാണുമായിരിക്കും എൻ്റെ കൂട്ടുകാരൻ സുബിൻ്റെ വാഹനമാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലാണ് ഒരു എൽ ഇ ഡി ഉള്ള മോഡലും മാറ്റി നമ്മളൊരു ഹെച്ച് ഐ ഡി ആക്കുകയാണ് കാരണം എൽ ഇ ഡി പലർ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഫ്ലിക്കറിങ് ആകുന്നുണ്ട് ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഏതായാലും നമുക്ക് ഇവരെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ഇതിന്റെ ഫിറ്റിങ്ങും കൂടെ കംപ്ലീറ്റ് ഒന്ന് നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എറ്റ് എക്സ്പ്രോ അൺബോക്സ് ചെയ്ത് നോക്കിയേക്കാം യെസ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആ തൽക്കാലം ഒന്ന് മാറ്റാം ഇനി ഒരു വയറിംഗ് കിറ്റ് നമുക്കറിയാവുന്ന പോലെ എച്ച് ഐ ഡിക്ക് വരുന്ന വയറിംഗ് കിറ്റ് ഐ ഡിയുടെ ബൾബ് എച്ച് ഫോർ ടൈപ്പായിട്ടാണ് ഇങ്ങനെ വരുന്നത് യെസ് നമ്മുടെ ബല്ലാസ്ട്ര യൂണിറ്റ് ഇരിക്കുന്നു ഓക്കെ അപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കാണ് വോണിങ് കൺട്രോളും ഓക്കെ ഈ ഐറ്റം ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് റൈറ്റും ലെഫ്റ്റും പിന്നെ ഇതിൻ്റെ ഒരു ഡബിൾ സൈഡ് ടേപ്പും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വയറിംഗ് ഹാർനസ് കൂടെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം ഇത് റിലേറ്റിറ്റാണ് വരുന്നത് ഒരു ഫ്യൂസ് യൂണിറ്റ് വരുന്നുണ്ട് ചെറിയൊരു ഫ്യൂസ് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിലോട്ട് പോകുന്നത് ഹെഡ്ലൈറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന്ന് കണക്ഷൻ എടുക്കാൻ വേണ്ട പിന്നെ നമ്മുടെ ഒസറാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ല റേറ്റിന് വ്യത്യാസവും കൂടെ വരുന്നുണ്ട് പത്തരണ്ടായിരം രൂപയ്ക്ക് മുകളിൽ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റിയും കൂടെ നമുക്ക് നോക്കാം അതിൽ തേർട്ടി ഫൈവ് വാർട്സ് ആണ് വരുന്നത് ഇത് ഫിഫ്റ്റി ഫൈവ് വാർട്സ് ആണ് വരുന്നത് അപ്പോൾ ഏകദേശം വെട്ടവും കൂടെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും വെട്ടവും കൂടെ നമുക്ക് നോക്കിയിട്ടൊന്ന് പറയാം ഏതായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം ഏ നമുക്ക് ഏതായാലും നമ്മുടെ ഫിറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ യൂണിറ്റ് ആണ് ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഏകദേശം വേണ്ട ഈ ഒരു പോർഷനാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ പില്ലർ വരുന്നുണ്ട് ഈ ബാക്കിയുള്ള പോർഷൻസ് അല്ല ഇവിടെ വെച്ച് ഇവിടെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പിനൊന്ന് ജസ്റ്റ് ഒട്ടിക്കുകയാണ് ഇവിടെ ഒട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഫ്യൂസിൻ്റെ കവർ നമുക്ക് അഴിക്കാൻ ബുദ്ധിമുട്ട് വരുത്തില്ലല്ലോ ഒന്ന് കൺഫേം ആക്കിയേക്കണം ഇവിടെ ഇത് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് തന്നെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ അവൈലബിൾ ആണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ ഒട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ടാഗും കൂടി ഇടുന്ന അത്യാവശ്യമാണ് കാരണം എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ ഇത് ഊരി പോകുകയോ അല്ല ലൂസാകോ ചെയ്യരുത് അതിനുവേണ്ടാണ് നമ്മൾ ടാഗും കൂടെ ഇടുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഈ ഡബിൾ സൈഡും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യാം ഒട്ടിക്കുന്ന പോഷനിൽ എപ്പോഴും ശ്രദ്ധിക്കണം അത് നല്ല ക്ലീൻ ആയിരിക്കണം അവിടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഒരു ചെറിയ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വെച്ചും ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ മാത്രം അവിടെ നല്ല നീറ്റ് ആകത്തുള്ളൂ അതിനുശേഷം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റിക്കറിൽ തന്നെ അത് പൊക്കോളും അപ്പം എല്ലാവരും അതൊന്ന് ചിന്തിച്ചോണം മറക്കാതെ അങ്ങനെ ചെയ്തോണം അപ്പം നമ്മുടെ രണ്ട് സൈഡിലും നമ്മുടെ ബലാസ്റ്റർ ഫിറ്റ് ചെയ്തു രണ്ട് ടാഗും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇവിടെയും ഒന്ന് ആ സൈഡിലും വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തു അത് റെഡി ആക്കിയിട്ടുണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഓക്കേ നെക്സ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒന്ന് അഴിച്ചെടുക്കാം ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് അഴിക്കുന്ന പല വീഡിയോസും ഞാൻ കാണിച്ചിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല ബാക്കിലത്തെ ഈ റബ്ബറിൻ്റെ ക്യാപ്പിംഗ് അയക്കുക എന്നിട്ട് ഇതിൽ എൽ ഇ ഡി ആയതുകൊണ്ട് വ്യത്യാസം വേറൊന്നും വരുന്നില്ല സെയിം ആ രീതി തന്നെയാണ് ആ ക്ലിപ്പ് ഊറ്റിക്കഴിഞ്ഞാലുടനെ നമുക്കിതിങ്ങ് ഊരിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി നമ്മളിതിന്ന് അഴിച്ച് എടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വണ്ടിക്ക് എൽ ഇ ഡിയാണ് ഇട്ടിരുന്നത് അതൊക്കെ വെട്ടം വാങ്ങി തുടങ്ങുന്നതുകൊണ്ടാണ് ഇത് മാറുന്നത് എൻ്റെ കാര്യം ഓക്കെ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന എച്ച് ഐ ഡിയുടെ ബൾബ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു പോർഷൻ ഇങ്ങനെ തിരിച്ച് ഇത് അൺലോക്ക് ചെയ്ത് ഈ എച്ച് ഐ ഡി മാത്രം നമുക്കിങ്ങനെ ഊരിയെടുക്കാം കേട്ടോ ഇതാണ് എച്ച് ഐ ഡിയുടെ ബൾബ് ഇത് അതിൻ്റെ ക്യാപ്പാണ് ആദ്യം ഈ ക്യാപ്പാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തൽക്കാലം നമുക്കൊന്ന് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ ഇത് ഈ യൂണിറ്റ് ഞാൻ ഇതിനകത്തോട്ട് കയറ്റുകയാണ് വേണ്ട എല്ലാവരും ശ്രദ്ധിച്ചോണം കണ്ടോ അത് കയറി പിന്നെ ഞാനിത് ലോക്ക് ചെയ്യാം അപ്പോൾ അത് ലോക്കായി ഇങ്ങനെയാണ് നമ്മുടെ ഹച് ഐ ഡിയുടെ യൂണിറ്റ് വരുന്നത് ഇനി നമുക്ക് ആ ബൾബ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ ഒരു റബ്ബർ ക്യാപ്പ് ഇടണം ക്യാപ്പ് ഞാൻ ഇടുകയാണ് നമ്മളിനി ഈ ഒരു യൂണിറ്റ് നമ്മൾ അഴിച്ചതുപോലെ തന്നെ അതായത് ലെഫ്റ്റിലോട്ടാണ് അഴിച്ചത് ഇത് നേരെ അങ്ങനെ കയറ്റി തിരിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ഈ ബാക്കിലത്തെ പോർഷനിൽ കൂടെ തന്നെയാണ് കയറുന്നത് ആ ലോക്ക് വീണമെന്ന് ഉറപ്പുവരുത്തണം നിൽക്കുന്ന രീതി ഈ ഒരു ക്യാപ്പിനും വലിയൊരു റോൾ ഉള്ളതാണ് ഈ എച്ച് ഐ ഡിയുടെ ക്യാപ്പ് അതായത് ഹെച്ച് ഫോറിന് വരുന്ന നമ്മുടെ ഈ ഹച്ച് ഫോറിന് വരുന്ന ഒരു ക്യാപ്പിന് പോലും പ്രത്യേകതയുണ്ട് അതായത് ഇതിങ്ങനെയാണ് ഈ ക്യാപ്പ് നിൽക്കുന്നത് അതായത് നമ്മുടെ ഹെഡ് ഈ ലൈറ്റ് ബൾബ് കത്തുന്ന സമയത്ത് ഇത് മുകളിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക അതായത് മുകളിൽ റിഫ്ലക്ടറിലോട്ട് അടിച്ച് നേരെ താഴോട്ടാണ് പോകുന്നത് ഇവിടെ താഴ്ത്ത് ഇത്രയും പോർഷനാണ് നമ്മുടെ ഹൈ ബീമിൻ്റെ പോർഷൻ എപ്പോഴാണോ നമ്മളിതിൻ്റെ ഹൈ ബീം ഓൺ ചെയ്ത് അന്നേരം ഈ ബൾബ് മൊത്തത്തിൽ താഴും അങ്ങനെ താഴുന്ന സമയത്ത് ഇവിടെ ഈ കവറിങ് നേരെ താന്ന് കഴിയുമ്പോൾ ആ ബൾബ് ഇവിടെ വരും അതായത് ഈ കാണുന്ന ബൾബ് നേരെ ഈ പോഷനിലോട്ട് അത്രയും താഴും അങ്ങനെ താന്നു കഴിഞ്ഞാൽ ആ പ്രകാശമാണ് താഴെ അതായത് റിഫ്ലക്ടറിന് താഴെ തട്ടി മേലിലോട്ട് ഹൈ ബീമായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലെ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി ഇപ്പം ഈ റിലേന്ന് വരുന്ന ലൈൻ അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ടുള്ള ലൈൻ നമ്മൾ ഇതിനകത്തൂടെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ മെയിലിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയിടായിരിക്കും ഇതിനകത്തൂടെയാണെങ്കിൽ കാണാത്ത രീതി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ നമുക്ക് ഏതായാലും ബമ്പറൊന്ന് പെട്ടെന്ന് അഴിച്ചാൽ അതിനകത്ത് കൂടെ ആയിരുന്നു കണക്ഷൻ കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ലൈൻ നമ്മൾ ഈ സൈഡിലോട്ട് എടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ലൈൻ അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട് ഇനി എർത്തിങ് പോയിന്റ് ഒരു സ്ഥലത്ത് കൊടുക്കണം അത് ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് എർത്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ലൈനിലോട്ടുള്ള കണക്ഷൻ അതായത് ഈ ലൈനിലോട്ട് ബല്ലാസ്ട്രിലോട്ടുള്ള കണക്ഷൻ കൂടി ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വയറും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി വയറിൻ്റെ കപ്ലർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ പോസിറ്റീവ് ലൈനാണ് ബാറ്ററിയിലോട്ട് ഡയറക്റ്റ് പോകാനുള്ള എർത്ത് രണ്ടും ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് മുകളിലും ഒന്ന് ആ സൈഡിലുമാണ് എർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ഈ ഈ കൊടുത്തിട്ടുണ്ട് തൽക്കാലം എളുപ്പ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ ബല്ലാസ്ട്ര യൂണിറ്റിലോട്ട് ഇത് ഈ കപ്പിളർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇത് ലോക്ക് ആയി ഇതിൻ്റെ എർത്ത് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനി ഈ ഒരു യൂണിറ്റിലും രണ്ട് പോയിൻറ്റ്സ് വരുന്നുണ്ട് ഇത് കണക്ഷൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ അതായത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ജസ് ഇത് ലോക്ക് വീണെന്ന് ഉറപ്പുവരുത്തിക്കണം പിന്നെ ഇതാണ് നമ്മുടെ ഹൈ ലൈൻ വരുന്നത് അതായത് നമ്മുടെ ഹൈ ബീം അടിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലൈനാണ് ഇതും കറക്റ്റായിട്ട് ആ പോയിൻറ്റ് തന്നെ കയറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ് ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഈ പോസിറ്റീവും പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ലൈനും കൂടെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പോസിറ്റീവ് ലൈനൊന്ന് കണക്ട് ചെയ്യാം നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാം എന്തെങ്കിലും ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹൈടെ ലൈനാണ് ഇനിയിപ്പം നമ്മൾ ഈ കണക്ടറാണ് കണക്ട് ബാറ്ററിയുടെ അത് ഓക്കെ ആണ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ് അതായത് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതിലോട്ട് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കണക്ട് ചെയ്തു ഇനിയിപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെഡ് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം അന്നേരം അറിയാൻ പറ്റും എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് ഓക്കേ ദേ യെസ് നമ്മുടെ ലൈറ്റ് കത്തിയിരിക്കുകയാണ് ഇനി ഇത് പതുക്കെ 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 തെളിഞ്ഞു വരുത്തുള്ളൂ അതായത് ബ്രൈറ്റായി വരുത്തുള്ളൂ നമുക്കിതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഔട്ട്പുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ രാത്രിയാകണം ഏതായാലും നമുക്ക് രാത്രി ഒന്ന് ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത് കറക്റ്റ് ഒരു കൺഫർമേഷൻ കൂടെയെന്നറിയാം ഡിം ബ്രൈറ്റും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം നമുക്ക് ഏതായാലും ഒന്ന് വൈകിട്ടൊന്ന് നോക്കിയിട്ട് അതായത് ഒരു ചെറിയ ഡ്രൈവ് നോക്കാം ആ ഡ്രൈവ് നോക്കിയിട്ട് നമുക്ക് കൺഫേം പറയും ഈ അങ്ങനെ ഇപ്പോൾ രാത്രിയായി ഏകദേശം സമയം ഒരു പത്തര പത്തേ മുക്കാൽ ആകുന്നു നമുക്ക് ജസ്റ്റ് ആ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് രാത്രിയിലത്തെ ആംബിയൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം ഫസ്റ്റ് ഈ ലൈറ്റ് ഇടുന്ന സമയത്ത് പതുക്കെ അതായത് നമുക്കറിയാം എച്ച് ഐ ഡി ഒന്ന് കത്തി വരാനുള്ളൊരു സമയം പാർക്കിട്ടു എച്ച് ഐ ഡി ഒന്ന് ഓണായി ഇനി ഇത് ഓൺ ആയി വരുന്ന സമയം നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും വളരെ പതുക്കെയാണ് ആ സൈഡിലോട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കത്തി വരുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ വെട്ടം വരുന്ന വെട്ടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് വഴിയിലൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു സ്വിഫ്റ്റ് കൂടാതെ ഒരു എർട്ടികേലും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനാല് വാഹനമാണത് ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം ആയിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എർട്ടികലാണ് നമ്മളിപ്പം ഈ ഒരു ഹെഡ്ലൈറ്റ് ആ സെയിം ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുന്നത് ഏതെല്ലാം മട്ടിപ്പൊളിയാണ് രാത്രി ഓടിക്കാൻ നേരത്തെ നല്ല രീതിക്ക് നമുക്ക് വഴി കാണാൻ സാധിക്കും പക്ഷേ ഒസ്റാമിൻ്റെ അത്രയും ഒക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും ബ്രൈറ്റ്നസ് എനിക്ക് ഒസ്രറാമിൽ തോന്നിയിട്ടുണ്ടെന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇത് അടിപൊളിയാണ് ഇതിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വരുന്ന ഒരു ഹാലജൻ ബൾബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പക്കയാണ് നമുക്ക് ഒരു രക്ഷയിൽ നല്ല സൂപ്പറായിട്ട് വഴി കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെ റോഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഇതിൽ വരുന്ന ഒരു ഹാലജൻ ടൈപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ സംഗതി അടിപൊളി എന്ന് പറയാം എന്നാൽ നമ്മൾ എൽ ഇ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് റോഡ് കാണാൻ സാധിക്കും പക്ഷേ ഒരു ഒസ്രാമിൻ്റെ ലൈറ്റ് വെച്ച് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതിനോട് ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഗുഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം ഞാൻ യൂസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അത്രയും ലെവല് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ കുഴപ്പമില്ല നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് പ്യൂർ വൈറ്റ് അല്ല സിക്സ് തൗസൻഡ് കെൽവിനല്ല കാണിക്കുന്നത് എനിക്ക് ഏകദേശം ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ കാരണം റോഡിൽ നമുക്ക് അത്രയും വൈറ്റ് ലൈറ്റ് അല്ല തോന്നുന്നു ഒരു ചെറിയൊരു അല്ലോഷും കൂടെ കയറി വരുന്നുണ്ട് ഏതായാലും സംഗതി അടിപൊളിയാണ് അപ്പം ഒരു ഇരട്ടുകീടെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ട്